ഉരുൾപൊട്ടൽ താറുമാറാക്കിയ കോഴിക്കോട് വിലങ്ങാടകുന്നിലെ കാഴ്ചകൾ കരാളലിപ്പിക്കുന്നതാണ്. വിലങ്ങാടകുന്നിലെ ഒരു വീട്ടിലെ നായയുടെ സങ്കടമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. അൽസേഷൻ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ നായ. അയൽപ്പക്കത്തെ നാല് മനുഷ്യരെ തിരിഞ്ഞായിരുന്നു ഈ നായയുടെ അലച്ചിൽ. വിശക്കുമ്പോൾ ഭക്ഷണം തന്നിരുന്നവരെ കാണാനില്ലാത്തതാണ് നായയുടെ സങ്കടത്തിന് കാരണം. ഉരുൾപൊട്ടൽ മൂലം വീടൊഴിഞ്ഞു പോയ ജോസ് വട്ടക്കുന്നുമേലിന്റെ നായയായിരുന്നു ഇത്. നായയുടെ അയൽവാസിയായ നാല് പേരാണ് മരിച്ചത്. അവരുടെ വീടുകൾ തേടിയായിരുന്നു നായയുടെ അലച്ചിൽ. അൽസേഷൻ ഇനത്തിൽപ്പെട്ട നായ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ അതിനെ അടുത്തിരുത്തി ഏറെ സമയം താലൊലിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറോട് നായയുടെ ഫോട്ടോ എടുത്ത് തനിക്ക് നൽകാനും കളക്ടർ ആവശ്യപ്പെട്ടു. ഇവിടെ ആളുകൾ താമസിച്ചിരുന്നോ എന്നായിരുന്നു വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ ആൽമുട്ടിലെത്തിയ ജില്ലാ കളക്ടർ സാംബശിവ റാവുവിന്റെ ചോദ്യം. ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന പ്രദേശത്ത് ദുഃഖസാന്ദ്രമായ മൂകത മാത്രമായിരുന്നു മറുപടി. വിലങ്ങാട് അങ്ങാടിയും തകർന്ന പാലവും കളക്ടർ നോക്കിക്കണ്ടു. ഉരുൾപൊട്ടലുണ്ടായ മല കയറാനായിരുന്നു പിന്നീട് കളക്ടറുടെ തീരുമാനം. നിറയെ ചെളിയും ചിതറത്തെറിച്ച കല്ലുകളും വലിയ പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ഭാഗത്തുകൂടെ കളക്ടർ നടന്നു കയറി. മാപ്പലകയിൽ ദാസൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട വീടായിരുന്നു ആദ്യം കണ്ടത്. ദാസന്റെ ഭാര്യ ഉരുൾപൊട്ടൽ വീടിനുള്ളിൽ കുടുങ്ങി മരിച്ചിരുന്നു. ഇവിടെ വീടുണ്ടായിരുന്നുവെന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ കളക്ടർ ദീർഘനിശ്വാസത്തോടെ കേട്ടിരുന്നു. തുടർന്ന് ഉരുൾപൊട്ടലിന്റെ തുടക്ക സ്ഥലമെന്ന് കരുതുന്ന വിലങ്ങാട് പാലൂർ റോഡിന്റെ മുകൾ ഭാഗത്തും സംഗമെത്തി. റോഡിൽ കാൽനടയാത്ര പോലും ഏറെ അപകടം പിടിച്ച നിലയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശം ഏറെ ഗുരുതരാവസ്ഥയിലാണെന്ന് കളക്ടർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഇതോടെ ജില്ലാ കളക്ടർ അവിടെ നിന്ന് വിലങ്ങാട് പ്രദേശത്തേക്ക് സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിന് വേണ്ടി ഉന്നത കേന്ദ്രങ്ങളുമായി കളക്ടർ ബന്ധപ്പെട്ടു. മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം മനസ്സിലാക്കാൻ ജിയോളജി മേധാവിമാരുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹായം തേടി. ഭാഗികമായി തകർന്ന വീടുകളും പരിസരവും വൃത്തിയാക്കാൻ ഊരാളുങ്കോൽ സൊസൈറ്റിയുടെ സേവനവും തേടിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ബന്ധുക്കളെ കാണാൻ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കുടുംബം പള്ളിയിലേക്ക് പോയിരുന്നു. ഏറെ സമയം കഴിഞ്ഞ് മാത്രമേ കുടുംബം തിരിച്ചു വരികയുള്ളൂ എന്ന് കൂടെയുള്ളവർ കളക്ടറോടായി പറഞ്ഞു. എന്നാൽ കുടുംബം പ്രാർത്ഥന നടത്തുന്ന കുടുംബക്കല്ലറയിൽ പോകാമെന്നായി കളക്ടർ. കുടുംബത്തിന്റെ പ്രാർത്ഥനയിൽ ജില്ലാ കളക്ടറും ഏറെ സമയം പങ്കെടുത്തു. പ്രാർത്ഥന കഴിഞ്ഞതോടെ മരിച്ച കുറ്റിക്കാട്ടിൽ ബെന്നിയുടെ മാതാവ് ചിന്നമ്മയെ കളക്ടർ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സങ്കടപ്പെടരുതെന്നും എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ജില്ലാ കളക്ടർ ശവക്കല്ലറ വെച്ച് തന്നെ രണ്ട് കുടുംബത്തിനും ഉറപ്പു നൽകുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.